ശ്രീനാസ ഫൈസി കൂടത്തായി സമസ്ത എന്ന് പറയുന്ന സംഘടന പ്രത്യേകിച്ചും പല തരത്തിലും പുരോഗമനപരമായ ആശയങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള സംഘടനയാണ്. അതിനും അപ്പുറത്തേക്ക് പലപ്പോഴും തീവ്ര വിഭാഗങ്ങളെ മുസ്ലിം സമുദായത്തിനിടയിൽ ഒരു തരത്തിലുള്ള സ്വാധീനവും ചെലുത്താൻ അനുവദിക്കാതെ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സംഘടന കൂടിയാണ്. അതിന്റെ അതേ ബഹുമാനം വെച്ചുകൊണ്ട് തന്നെ പറയുന്നു. പക്ഷേ ശ്രീനാസ ഫൈസി കൂടത്തായി പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ, ലിംഗസമത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ഇരിപ്പിടങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, വസ്ത്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെയും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ പിന്തിരിപ്പൻ മനോഭാവം സ്വീകരിക്കുന്നത്? ദിവ്യ മേഡം ഇവിടെ പറഞ്ഞ ഒരു വസ്തുതക്ക് നിരക്കാത്ത ഒരു തെറ്റായ ധാരണ മേഡം വെച്ച് പുലർത്തുന്നുണ്ട്. പി ടി എ യോഗത്തിൽ സ്ത്രീകൾ പങ്കെടുക്കുന്നു. ചോദ്യം ഇതാണ്, പെൺകുട്ടികൾ സ്ത്രീകൾ പി ടി എ യോഗത്തിൽ പങ്കെടുത്താൽ എന്താ? ഞാൻ പി ടി എ യോഗത്തിൽ സ്ത്രീകൾ പങ്കെടുക്കാൻ പാടില്ല എന്നാണോ പറഞ്ഞത്? പി ടി എ യോഗത്തിൽ സ്ത്രീകൾ പങ്കെടുക്കുന്നത് കൊണ്ട് ആ സ്ത്രീകളെ ബോധവൽക്കരിക്കാനുള്ള, പി ടി എ യോഗത്തിൽ പങ്കെടുക്കരുതെന്നല്ല, പി ടി എ യോഗത്തിൽ ചെന്നാൽ അവിടെ നടക്കുന്ന പരിഷ്കരണത്തെ സംബന്ധിച്ചുള്ള ഒരു അവബോധം അവർക്കുണ്ടാവണം. അതിനുള്ള ബോധവൽക്കരണം നമ്മൾ പള്ളികളിൽ നിന്നും അതുപോലെ തന്നെ സ്റ്റഡി ക്ലാസ്സുകളിൽ നിന്ന് കൊണ്ടും സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൊടുക്കുമെന്ന പറഞ്ഞത് എഴുതാപ്പുറം ദിവ്യ വായിക്കുന്നത് ശരിയില്ല. ഇവിടെ സ്ത്രീകൾക്ക് അവകാശം നിഷേധിക്കുന്നത് ആരാ? സ്ത്രീകൾ പഠിക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ആരാ? നിങ്ങൾ ഈ പറയുന്ന ഇടതുപക്ഷ ഗവൺമെന്റുകൾ പോലും ഒരു സ്ത്രീക്ക് പോലും മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കാൻ തയ്യാറാവാത്തവരാ. സ്ത്രീയെ മുന്നോട്ട് വെച്ചുകൊണ്ട് ഗൗരിയമ്മയെ മുഖ്യമന്ത്രിയാക്കും എന്ന് പറഞ്ഞിട്ട് അവരെ മാറ്റി നിർത്തി ഒരു മുഖ്യമന്ത്രി പോലും ആക്കാത്ത, ഞാൻ ചോദിക്കട്ടെ, ഇത്തരം ആളുകളുടെ സംഘടനകൾ സ്ത്രീകൾക്ക് എത്രയാണ് അധികാരം കൊടുത്തിട്ടുള്ളത്? ഞങ്ങളുടെ കലാലയങ്ങളിൽ സമസ്തകല ജമീയത്തുലമ നടത്തുന്ന എഞ്ചിനീയറിംഗ് കോളേജുകൾ, മെഡിക്കൽ കോളേജുകൾ, അവിടെയൊക്കെ ധാരാളം സ്ത്രീകൾ പഠിക്കുന്നു. അവിടെയൊക്കെ ഡോക്ടർമാരായി എഞ്ചിനീയർമാരായി സഹോദരിമാർ രംഗത്ത് വരുന്നു. ആരാ തടസ്സം സൃഷ്ടിക്കുന്നത്? അവർക്ക് തടസ്സം, ഞങ്ങൾ പറയുന്നത് സ്ത്രീകളും പുരുഷന്മാരും രണ്ടും രണ്ട് ലിംഗത്വത്തിൽ നിന്നുകൊണ്ട് തന്നെ അവർ പഠിക്കണം, അവർ മത്സരിക്കണം. ഇവിടെ ചില ഉദാഹരണങ്ങളൊക്കെ നേരത്തെ ദിവ്യമായ പോലെ തന്നെ ദിശ ഇവിടെ ചൂണ്ടിക്കാണിക്കല്ലോ. ആ ദളിത് വിദ്യാർത്ഥി, ഞാൻ ചോദിക്കട്ടെ, ഞാൻ പറയട്ടെ, പറയാനുള്ള അവസരം തരണം. ഞാൻ എന്റെ പേര് ശരിയായിട്ട് പറഞ്ഞതാണ് ദിനു. ആവട്ടെ ആവട്ടെ, ഞാൻ ആ പേര്, ഞാൻ ദളിത് വിദ്യാർത്ഥി എന്ന് പറയാവുന്ന തിരിയാവുന്ന രൂപത്തിൽ ഞാൻ സംബോധിച്ചു. അദ്ദേഹം ആ രൂപത്തിലാണ് പരിചയപ്പെടുത്തിയിരുന്നത്, പേരോണ്ടല്ല പരിചയപ്പെടുത്തിയത്, അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥിത്വത്തെ സംബന്ധിച്ചുകൊണ്ട്. ഇക്കട്ടെ, ഏതാ ഞാൻ ബഹുമാനിക്കുന്നു. ഇവിടെ പറഞ്ഞ കാര്യം ഞാൻ ചോദിക്കട്ടെ, പെൻസിൻ വാലി എന്ന് പറയുന്ന സ്ഥലത്ത് സ്ത്രീ, ഞാൻ പുരുഷനാണ് എന്ന് പറഞ്ഞു മത്സരിച്ച് ഒരു പുരുഷൻ മത്സരിച്ചപ്പോ പുരുഷന്മാരുടെ ഇടയിൽ കൊണ്ട് അയാൾക്ക് കിട്ടിയ റാങ്ക് എത്ര? നീന്തൽ മത്സരം, ആ മത്സരത്തിൽ കിട്ടിയത് 462 റാങ്കാണ്. 462 റാങ്ക് കിട്ടിയ അദ്ദേഹം, ആ വ്യക്തി തന്റെ ജെൻഡർ സ്വയമേവ മാറുന്നു, ഞാൻ സ്ത്രീയാകുന്നു എന്ന് അവകാശപ്പെട്ടപ്പോ, ജെൻഡർ മാറാനുള്ള അധികാരം അദ്ദേഹത്തിന് ഉള്ളത് കൊണ്ട് അദ്ദേഹം വില്യം തോമസ് എന്ന പേര് മാറ്റിക്കൊണ്ട് ലിയോ തോമസ് എന്ന പേര് മാറ്റി മത്സരിച്ചു. ആരോട് മത്സരിച്ചു? സ്ത്രീകളോട് മത്സരിച്ചു. അപ്പൊ ഒന്നാം റാങ്കിലെത്തി. അതിനെതിരെ സഹോദരിമാർ രംഗത്ത് വന്നല്ലോ. ഞങ്ങൾ പറയുന്നത്, ശ്രീനാസ ഫൈസി കൂടത്തായി താങ്കളുടെ ശബ്ദം മുറിഞ്ഞു പോയിട്ടുണ്ട്, എനിക്ക് താങ്കൾ പറയുന്നത് പൂർണ്ണമായും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. താങ്കൾക്ക് ശരി, താങ്കൾക്ക് സംസാരിക്കാം. താങ്കൾ പറഞ്ഞതിടയ്ക്ക് മുറിഞ്ഞു പോയത് കൊണ്ടാണ് ഇടപെട്ടത്. പറയൂ. ഞാൻ പറയാം, ഫുട്ബോൾ കളിക്കേണ്ടതും വോളിബോൾ കളിക്കേണ്ടതും നീന്തൽ മത്സരം നടത്തേണ്ടതും പെൺകുട്ടികൾ പെൺകുട്ടികളോടാ, പുരുഷന്മാർ പുരുഷന്മാരോട്, ആൺകുട്ടികൾ ആൺകുട്ടികളോടാ. അവിടെ ആൺ പെൺകുട്ടികൾ പെൺകുട്ടികൾ നീന്തൽ മത്സരം നടത്തുക, അല്ലെങ്കിൽ മിക്സഡ് ആയിക്കൊണ്ട് ഫുട്ബോൾ കളിക്കുക, അല്ലെങ്കിൽ അവര് വോളിബോൾ കളിക്കുക, ഇത് ഈ നിലപാട് പുരുഷനും സ്ത്രീയും തമ്മിലെ മത്സരത്തിൽ ഒരിക്കലും സ്ത്രീ വിജയിക്കില്ല. പെൺകുട്ടികളുടെ അവകാശത്തെ ഹനിക്കുന്ന പുരുഷാധിപത്യമാണ് ജെൻഡർ. ഈ ഇവിടെ ഭാരാദുഹനത്തിൽ ഇന്ത്യയിലേക്ക് മെഡൽ കൊണ്ടുവരുന്നത് സ്ത്രീകളാണ്. എത്ര പെൺകുട്ടികൾ ഉണ്ട് എന്നറിയുമോ? ഭാരാദുഹനത്തിൽ ഇന്ത്യയിലേക്ക് മെഡൽ കൊണ്ടുവന്നത് സ്ത്രീയാണ്. നിങ്ങൾ അസഹിഷ്ണുത പ്രകടിപ്പിക്കല്ല, ഞാൻ പറയട്ടെ, 462 സഹിക്കാൻ പറ്റുന്നില്ല പറയുന്നത് കേട്ടിട്ട്, കാരണം അതുകൊണ്ട് ഇടപെട്ടു പോകുന്നതാണ്. ക്ഷമിക്കണം, ദിവ്യ സംസാരിക്കുമ്പോ എല്ലാം വളരെ ഭംഗിയാ.
വേറൊന്നുമല്ല, സാധാരണഗതിയിൽ സ്ത്രീകൾക്ക് നിങ്ങൾക്ക് ജയിക്കാൻ കഴിയില്ല എന്നും നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു വോളിബോൾ മത്സരത്തിൽ ഞങ്ങൾ പുരുഷന്മാർക്കൊപ്പം മത്സരിക്കാൻ കഴിയുക എന്നുള്ള ചോദ്യം വന്നാൽ സ്വാഭാവികമായും ദിവ്യ മാത്രമല്ല, ഞാൻ വളരെ സഹിഷ്ണുതയോടുകൂടിയാണ് ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്കും പ്രതികരിക്കണമെന്നുണ്ട്, പക്ഷേ വേണ്ട എന്ന് വിചാരിച്ച് സംസാരിക്കുന്നതാണ്. പക്ഷെ ദിവ്യ സ്വാഭാവികമായും പാനലിസ്റ്റ് ആണല്ലോ, ദിവ്യ സംസാരിച്ചു പോകുന്നതാണ്. അങ്ങനെ സംസാരിക്കുന്ന അസഹിഷ്ണുത സ്ത്രീകളും പുരുഷന്മാരും പ്രകടിപ്പിക്കാൻ പാടില്ല. പുരുഷന്മാർ പറയുന്നത് കേൾക്കാനുള്ള സന്മനസ് സ്ത്രീകൾ കാണിക്കണം. ഞാൻ പറയട്ടെ, പുരുഷന്മാർ പുരുഷന്മാരോട് മത്സരിക്കുമോ? അങ്ങനെ 462 റാങ്ക് ആയി പോയ ഒരു പുരുഷനാണ് നമ്മൾ അറിയപ്പെടുന്ന വില്യം തോമസ്. അയാൾ സ്ത്രീയിലേക്ക് മാറിയപ്പോ അവരോട് മത്സരിച്ച് 1st സ്ഥാനത്തെത്തി. അത് പുരുഷലിംഗമുള്ള പൗരുഷമുള്ള ഒരാൾ സ്ത്രീകളോട് മത്സരിക്കും 1st സ്ഥാനത്ത് എത്തിയപ്പോ എന്തിനാണ് പെൻഷൻ വാരിയിൽ സ്ത്രീകൾ പ്രകടനം നടത്തിയത്? അവരെന്തിനാണ് അവകാശത്തിന് വേണ്ടി കോടതിയെ സമീപിച്ചത്? സ്ത്രീകൾ മാത്രമേ മത്സരിക്കൂ, പുരുഷന്മാരുടെ അവകാശം പുരുഷന്മാരോട് മത്സരിക്കാനാണ്? ഇത് ദിവ്യ വെല്ലുവിളിച്ചു തന്നെ, മത്സരിക്കാൻ തയ്യാറുണ്ടോ? ദിവ്യയുടെ പ്രായത്തിലുള്ള ഫുട്ബോൾ അറിയാവുന്ന ആൺകുട്ടികളോട് മത്സരിക്കാൻ ദിവ്യ തയ്യാറുണ്ടോ? ഞാനത് വെല്ലുവിളിക്കാം. താങ്കൾ ചോദിച്ചു, അങ്ങനെ വെല്ലുവിളി നടത്തുന്നു, ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ തയ്യാറാണോ എന്നുള്ളതാണ് താങ്കൾ ചോദിച്ചത്. ദിവ്യ അതിന് മറുപടി പറഞ്ഞിട്ട് താങ്കൾക്ക് തന്നെ അതിനുള്ള അവസരം തരും, താങ്കൾക്ക് ബാക്കി തുടരാൻ. ദിവ്യ അല്ല, തീർച്ചയായിട്ടും ഞാൻ സംസ്ഥാന ഫുട്ബോൾ താരമായിരുന്നു. ഞാൻ പലപ്പോഴും, ഞങ്ങൾ എല്ലാവരും ഈ രീതിയിലുള്ള ടൂർണമെന്റിൽ പങ്കെടുത്തിട്ടുണ്ട്. പുരുഷന്മാരായിട്ടുള്ള ടീമുകളെ ഞങ്ങൾ സൗഹൃദ മത്സരത്തിൽ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. മലപ്പുറത്തിന്റെ മണ്ണിൽ ഞാൻ മുമ്പ് കളിച്ചിട്ടുണ്ട്. ഇത് ഈ പറയുന്ന കാര്യങ്ങൾ, അദ്ദേഹത്തിന് ഈ കാര്യങ്ങളും, ഈ സ്ത്രീകൾ ഒരുപാട് മാറി എന്നുള്ള കാര്യം ഇപ്പോഴും അദ്ദേഹം മനസ്സിലായിട്ടില്ല. അദ്ദേഹം എന്തോ പുരുഷൻ പുരുഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരുപാട് മാറി നമ്മുടെ സ്ത്രീകൾ. നിങ്ങളൊന്ന് പുറത്തിറങ്ങി നോക്കൂ, എല്ലാ മേഖലയിലും സ്ത്രീകളാണ്, നല്ല കഴിവ് തെളിയിച്ച സ്ത്രീകളാണ്. കേരളത്തിലെ തദ്ദേശ സ്ഥാപനങ്ങളിൽ 52% സ്ത്രീകളാണ് ഇന്ന് ഭരണത്തിലുള്ളത്. മേരികോം ഏത് വിഭാഗത്തിലാണ് മത്സരിച്ചതെന്ന് അറിയാമോ? മേരികോം, പി ടി ഉഷ, പി വി സിന്ധു, സൈന നെഹ്വാൾ, സാനിയ മിർസ, എത്ര സ്ത്രീകളുടെ പേര് പറഞ്ഞു തരണം സ്പോർട്സ് രംഗത്ത് നിന്നുള്ള ശ്രീ നാസഫൈസി കൂടത്തായി? സാനിയ മിർസ, പി ടി ഉഷ ഒക്കെ വിജയിച്ചത് സ്ത്രീകളോട് മത്സരിച്ചിട്ടാ, പുരുഷന്മാരോട് മത്സരിച്ചിട്ടല്ല. അബദ്ധങ്ങൾ എഴുന്നള്ളിക്കരുത്, പരിധി ഉണ്ട് പറയുന്നതിന്. സാനിയ മിർസ ഏതൊരു പുരുഷനോട് മത്സരിച്ച് വിജയിച്ചത്? പുരുഷന്മാരോടും സ്ത്രീകളോട് മത്സരിച്ചിട്ട് സ്ത്രീകൾ വിജയിച്ചിട്ടുള്ള ചരിത്രം ഉണ്ടെങ്കിൽ ഒറ്റപ്പെട്ട ഏതെങ്കിലും ചില കാര്യങ്ങൾ ഉണ്ടെന്നല്ലാതെ പുരുഷവർഗം പുരുഷവർഗത്തോടെ മത്സരിക്കുന്നത് വിവരക്കേട് എഴുന്നള്ളിക്കരുത്. അത് ആരായാലും ഈ കായിക ശേഷിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവിടെ അംഗീകാരവും അധികാരവും കൊടുക്കേണ്ടത് എന്നാണോ അങ്ങ് പറയുന്നത്? കായിക ശേഷിയുള്ളവർക്ക് അംഗീകാരവും അധികാരവും സ്വാതന്ത്ര്യവും കൊടുക്കണം എന്നാണോ അദ്ദേഹം പറയുന്നത്? അങ്ങ് പറയുന്നത് അല്ല. ഇവിടെ ഇവിടെ കായിക ശേഷിയെ കുറിച്ചുള്ള ചർച്ചയല്ല, കായിക ശേഷിയെ കുറിച്ചുള്ള ചർച്ചയല്ല ഇവിടെ നടക്കുന്നത്. ഇവിടെ ചർച്ചയാണ് ഞാൻ ചോദിച്ചുള്ള അധികാരം കൊടുക്കണം എന്ന് പറയുന്ന ഇടതുപക്ഷ പ്രസ്ഥാനം ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടുവരാൻ സാധിച്ചോ? 52% ജനപ്രതികളായിട്ട് സ്ത്രീകൾ നിന്നിരിക്കുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എടുത്തിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ള തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണെന്ന് അങ്ങ് മറക്കരുത്. കേരളത്തിൽ ആദ്യമായിട്ട് ഒരു സ്ത്രീ ഡെപ്യൂട്ടി സ്പീക്കറായി അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചപ്പോഴാണ്. കേരളത്തിൽ ആദ്യമായിട്ട് ഇന്ന് 2 മന്ത്രിമാർ, പ്രത്യേകിച്ച് വനിതാ വകുപ്പുണ്ടാക്കി 2 മന്ത്രിമാർ ഇന്ന് കേരളത്തിലെ നിയമസഭയ്ക്കകത്തുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉള്ളത് കൊണ്ടാണ്. സ്വാഭാവികമായും ഇടതുപക്ഷം സ്ത്രീകൾക്ക് നല്ല അംഗീകാരം കൊടുക്കുന്നുണ്ട്. സ്ത്രീകളെ കണ്ടാൽ തന്നെ ആളുകളുടെ കൂട്ടത്തിലല്ല ഉള്ളത്. ഞാൻ പറയുന്നത് കേൾക്ക്, 21 മന്ത്രിമാരിൽ 2 മന്ത്രിമാരെ കൊടുക്കുന്ന ദിവ്യ നടങ്ങി നിൽക്കൂ, പറയുന്നത് കേൾക്കൂ. 21 മന്ത്രിമാരിൽ 2-3 മന്ത്രിമാരെ കൊടുക്കുന്നു. 10 മന്ത്രിമാരെ കൊടുത്ത ശേഷം ഈ സംസാരം മതി. കേരളത്തിലെ മുഖ്യമന്ത്രിമാർ വി എസ് അച്യുതാനന്ദനും ഇ കെ നായനാരും ഇ എം എസ് നമ്പൂതിരിപ്പാടും തുടങ്ങി പിണറായി വിജയൻ വരെ നടന്നിട്ട് എന്തുകൊണ്ടാണ് ഗൗരി അമ്മയെ മുഖ്യമന്ത്രിയാക്കാൻ നിങ്ങൾ മടി കാണിച്ചത്? വനിതാ നേതാക്കന്മാരുണ്ട്, പൊതു നേതാക്കളുടെ പൊതു ഭരണ നേതൃത്വത്തിൽ എത്ര സ്ത്രീകളുണ്ട്? ഒരു വേദിയിൽ ഒരു സ്ത്രീയെ എവിടെയെങ്കിലും ഇരുത്തിയിട്ടൊന്ന് ആദ്യം പറയൂ. അക്കാഡമിക് ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുകയാണ്, സമസ്തയുടെ പൊതു ഭരണത്തിൽ എത്ര സ്ത്രീകളുണ്ട്? മറുപടി പറയുന്നത് ഞാനാണ്, ഇങ്ങനെ രണ്ടുപേരാണല്ലോ ചോദിച്ചത്. ഞങ്ങൾ സ്ത്രീയെ അധികാരങ്ങളിലേക്ക് കൊണ്ടുവന്നു, പകുതി സംവരണം അവർക്ക് കൊടുത്തു,
എങ്കിൽ മാത്രമേ സ്ത്രീ സംരക്ഷണമാകൂ എന്ന് വാദിക്കുന്നവരല്ല. അങ്ങനെ വാദിക്കുന്നവരായ നിങ്ങൾ അത് മാതൃക കാണിച്ചിട്ട് മതി വാദിക്കൽ. ശരി, അങ്ങനെയാണെങ്കിൽ അങ്ങനെ സമസ്തയോട് ബഹുമാനപ്പെട്ട അങ്ങയോട് ഒരു കാര്യം പറയാം. സമസ്തയോട് ഏതെങ്കിലും അനുഭാവമുള്ള ഇസ്ലാമത വിശ്വാസികളായ പാവപ്പെട്ട സ്ത്രീകൾ ഉണ്ടെങ്കിൽ അങ്ങയുടെ ഇന്നത്തെ ചർച്ചയോടുകൂടി പുതിയ തലമുറയിലെ വിഭാഗം നിങ്ങളെ തള്ളി പറയും. പുതിയ തലമുറയിലെ വിദ്യാസമ്പന്നമായ ഒരു തലമുറ തന്നെ നിങ്ങളെ തള്ളി പറയാൻ വേണ്ടി പോവാണ്. ഈ നിലപാടാണ് സമസ്ത സ്വീകരിച്ചു പോകുന്നതെങ്കിൽ 50 വർഷം മുമ്പ് പറയേണ്ട കാര്യം.